പക്ഷെ ഉദാഹരണം പറയുമ്പോൾ അതിൻ്റെ ഒരു ധർമ്മം കുറച്ചൊക്കെ വികലമായും ബാധിക്കും. ശരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണെന്നറിയാമോ, ആ ഒരു എന്താ പറയുക, നിഷിദ്ധാവസ്ഥ, തനൂകൃതാവസ്ഥ, അതായത് ചിന്തകളൊക്കെ കുറഞ്ഞു, ഉള്ള ചിന്തകളുടെ ഗുണം കൂട്ടി, ഏകോപിതമാക്കി, പിന്നെയോ വേഗത, തീവ്ര ഇച്ഛ, മനസ്സിലായില്ലേ, ഭൂന്ന് പറഞ്ഞു പോണം, അത്രയൊക്കെ നമ്മുടെ ധ്യാനത്തിലും അന്വേഷണത്തിലും ഉപയോഗിക്കാം. അവിടെ ചെന്ന് തറച്ചു കയറുന്നു എന്ന് പറയുന്നതിന് പകരം നേരത്തെ പറഞ്ഞ ഒരു ദൃഷ്ടാന്തം ഉണ്ടല്ലോ, ഒഴുകിയെത്തിയ നദി സമുദ്രത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു, ശാന്തമായി. ഈ അഴിമുഖം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ, വലിയൊരു കാഴ്ച തന്നെയാണ്. കുറേ നദിയുടെ മുകളിൽ ചെല്ലണം, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം, അപ്പോഴൊക്കെ നദിയുടെ ആ ഒരു ഉത്സാഹം ഇതൊക്കെ നമുക്ക് കാണാം. അവസാനം ഈ അഴിമുഖത്ത് എത്തുമ്പോഴേക്കോ ശാന്തമായി, ശാന്തമായി, ശാന്തമായി. ഓക്കെ, പ്രകാരമാണോ ശരം ലക്ഷ്യത്തിൽ തറച്ചിരിക്കുന്നത് പോലെ സശര ഇവ സ്വാത്മനി ഏവ അർപ്പിത അക്ഷരേ ബ്രഹ്മണ ബ്രഹ്മണി അതഹ ബ്രഹ്മതല്ലക്ഷ്യമുച്ചത്. ബ്രഹ്മത്തെ ലക്ഷ്യം എന്ന് പറയാൻ കാരണം എന്താണ്, ശരം പോലെ ലക്ഷ്യത്തിൽ തറച്ചു നിൽക്കേണ്ടതാണ് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. അതുകൊണ്ട് അത് ബ്രഹ്മം ശരം ശരത്തിന്റെ ലക്ഷ്യം പോലെ ലക്ഷ്യമാകുന്നു. ലക്ഷ്യ ഇവ മനഃ സമാധിസുഭിഹി ആത്മാനമേവ ലക്ഷ്യം ലക്ഷ്യമാണത്വാത്. ആത്മാവിന്റെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മമാണ്. മനസ്സിനെ സമാധിയിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവ് ബ്രഹ്മം ലക്ഷ്യമാണ്, അതുകൊണ്ട് അതിനെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. തത്രേവം സതി അപ്രമത്തേന ബാഹ്യ വിഷയ ഉപലബ്ധി തൃഷ്ണാപ്രമാദവർജിതേന സർവതഃ വിരക്തേന ജിതേന്ദ്രിയ ഏകാഗ്ര ചിത്തേന വേദവ്യം ബ്രഹ്മലക്ഷ്യം. ബ്രഹ്മത്തിലേക്ക് പോകുന്നതിന് മുൻപ് സം കണ്ടീഷൻസ് ഹാസ് ടു ബി ഫോളോഡ്. ഒരു താക്കീത്, ഇപ്പൊ ഈ ബഹിരാകാശത്ത് നമുക്കൊരു ഗവേഷണ കേന്ദ്രം ഉണ്ടല്ലോ അല്ലേ, അതിലേക്ക് ആളുകൾ ഇടയ്ക്ക് പോവുകയും വരികയും ചെയ്യും. പല പോക്കും വരവും നമ്മൾ അറിയാറില്ല. ഇന്ത്യൻ ശാസ്ത്രജ്ഞ കൽപ്പന ചൗള പോയപ്പോഴേക്കും അലേർട്ടായി അല്ലേ, അതിനു മുമ്പ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. അതിനുശേഷം ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ സുനിത വില്യംസ് പോയി വന്നു, ആശ്വാസമായി. പക്ഷേ ഇവർ പോകുന്നതിന് മുമ്പേ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ. തയ്യാറെടുപ്പ് എന്തിനാ? ബഹിരാകാശത്തേക്ക് പോകണം, അവിടെ കുറച്ചു കാലം താമസിക്കണം, തിരിച്ച് പോയ ഷേപ്പ് തന്നെ വരണമെങ്കിൽ കുറേ തയ്യാറെടുപ്പുകൾ വേണ്ടതുണ്ട്. എന്തൊക്കെയാ തയ്യാറെടുപ്പ്? വളരെ വേഗതയിൽ ഇവരെ കറക്കും, അതൊരു പരീക്ഷണം അത്രേ. പിന്നെ വലിയ തണുപ്പിൽ കൊണ്ടുപോയിടും, മൈനസ് അതിൽ കൊണ്ടുപോയിടും, എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് ഒരു ചൂടിലേക്ക് തള്ളിവിടും അത്രേ. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പുലഭ്യം ചീത്ത പറയണത്, മനസ്സിലായില്ലേ. ഇങ്ങനെ എല്ലാ എക്സ്ട്രീമിലൂടെയും ഇവരെ കടത്തിവിടും അത്രേ. സ്വാമിക്ക് എങ്ങനെ അറിയാം? അങ്ങനെയൊക്കെ ചെയ്തു വെച്ചു, പക്ഷെ പോവാൻ പറ്റിയില്ല, അങ്ങനെ ഒരാളെ സ്വാമിക്ക് അറിയാം അല്ലേ. എല്ലാ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു. ഈ രാകേഷ് ശർമ്മ പോയില്ലായിരുന്നോ വളരെ പണ്ട്? അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ടീമിൽ പോവാൻ തയ്യാറായ ഒരാൾ, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്ന കഥയാണ്, മനസ്സിലായില്ലേ. എന്നിട്ടാണ് അയക്കുന്നത്. ഇതേപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു തത്രൈവം സതി, ഇങ്ങനെ പോ ശരമായിട്ട് എയ്യുന്നതിന് മുമ്പേ അപ്രമത്തേന, പ
പ്രമത്തത ഉണ്ടാവരുത്. എന്താ പ്രമത്തത? ബാഹ്യ വിഷയ ഉപലബ്ധി തൃഷ്ണാ പ്രമാദ വർജിതേന. ബാഹ്യ വിഷയ സംബന്ധിയായിട്ടുള്ള തൃഷ്ണ ഒഴിവാവണം. തൃഷ്ണ വർജിതേന സർവതോ വിരക്തേന. ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും വിരക്തി. ജിതേന്ദ്രിയേണ, ഇന്ദ്രിയ ജയം സാധിച്ചിരിക്കണം. ഇന്ദ്രിയ ജയം സാധിക്കുക, വൈരാഗ്യം ആർജിക്കുക, ഈ പദങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് പരീക്ഷയിലോകാൻ. അല്ലേ, എങ്ങനെയാ പരീക്ഷിക്കേണ്ടത്? പ്രത്യക്ഷാനുമാന ഉപമാന ആഗമൈഹി പരീക്ഷ്യ എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഇന്ദ്രിയ ജയം സാധിക്കുക, വൈരാഗ്യം ആർജിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തി വെക്കുക എന്നല്ല അർത്ഥം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടിപ്പോകലും അല്ല. പിന്നെ എന്താണ്? വിഷയങ്ങളെ സംബന്ധിച്ച് പണ്ടുണ്ടായിരുന്ന മൂല്യം മൂല്യവിവേചനം കൊണ്ട് നഷ്ടപ്പെട്ടു, അതാണ് വൈരാഗ്യത്തിൻ്റെ ലക്ഷണം.